ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നൊരു വർക്കിംഗ് ഡേ രാവിലെയാണ് അപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ സമയം ഒരു ഏഴേകാലായിട്ടോ ഇപ്പം നല്ല തണുപ്പായി തുടങ്ങി ജൂണായില്ലേ ഇപ്പോൾ രാവിലെയൊക്കെ എണീക്കാൻ നല്ല മടിയാണ് പക്ഷേ ഞാൻ ഇപ്പോഴല്ലേ എണീറ്റത് ഒരു സിക്സ് ഒക്കെ ആയപ്പോൾ എണീറ്റ് പിന്നെ കുറച്ച് കാര്യങ്ങളും പരിപാടികളൊക്കെ ആയിരുന്നു എൻ്റെ ഒരു ഒരു മീറ്റ് ടൈമാണെന്ന് പറയാം ഒരു ഒരു ട്വൻറ്റി മിനിറ്റ്സ് അത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മൾ സിക്സ് തേർട്ടി എണീറ്റാൽ നമ്മളൊന്ന് ഫ്രഷ് ആയി വരുമ്പോൾ തന്നെ ഒരു സിക്സ് ഫോർട്ടി ഫൈവ് ആവും പിന്നെ ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് അങ്ങനെ കുറച്ച് പ്ലാനിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ നല്ല തണുപ്പാണ് പാടും ഞാൻ ഇങ്ങനത്തെ ഒരു ഗൗൺ ഇട്ടിട്ടാണ് കുറച്ച് നേരം ഇങ്ങനെ നടക്കുക ഹീ രാത്രി ഞങ്ങൾ ഹീറ്റർ ഓഫാക്കിയിടും പിന്നെ രാവിലെ ഞാൻ എണീക്കുമ്പോഴാണ് ഹീറ്റർ ഇടുക പിന്നെ ഒന്ന് ചൂടായി വരാനുള്ളത് അപ്പോൾ ഇതിൻ്റെ വീടിനകത്തെ ടെമ്പറേച്ചർ ഒരു ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ അങ്ങനെയൊക്കെ ആവും പിന്നെ കുറച്ചൊരു ഹാഫ് ആൻ അവർ കൊണ്ട് അത്യാവശ്യം ഒരു ചൂടായി വരും അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഞാൻ രാവിലെ എണീറ്റ കുറച്ച് വെള്ളം കുടിച്ചിരുന്നു അപ്പം ഞാൻ നമ്മുടെ ഈ ഒരു ടേർമറിക് വാട്ടർ അല്ലേ അത് കുറച്ച് കുടിക്കാമെന്ന് ഓർത്തിട്ട് പിന്നെ ഇപ്പം തണുപ്പല്ലേ അപ്പോൾ ഇത് തൊണ്ടയ്ക്കൊക്കെ നല്ലതാണേ അപ്പം ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇവിടെ എവിടെയെങ്കിലും കാണിക്കാം അപ്പോൾ വാട്ടറൊക്കെ കുടിച്ച് ഇന്ന് അങ്ങനെ അധികം കുക്കിംഗ് ഒന്നും ഇല്ല കേട്ടോ പിള്ളേർക്ക് സീരിയലാണ് കൊടുക്കുന്നത് അവർക്കൊരു രണ്ട് മൂന്ന് ദിവസമെങ്കിലും സീരിയലായിരിക്കും പിന്നെ ഈ സ്മൂത്തി ഇപ്പം ഇഷ്ടമാണ് അപ്പോൾ അത് കൊടുക്കും പിന്നെ നമ്മുടെ ട്രഡീഷണൽ ഐറ്റംസൊക്കെ പൊതുവേ കുറവാണ് അപ്പം ഞാൻ സാധാരണ ഞങ്ങൾ കഴിക്കുന്ന സീരിയൽസൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം കേട്ടോ അപ്പം ഇത് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കോൺഫ്ലെക്സ് കെല്ലോഗ്സിൻ്റെ അപ്പോൾ ഇത് കണ്ടോ ഇവിടെ ഇവിടെ എല്ലാത്തിനും ഒരു റേറ്റിംഗ് ഉണ്ട് അപ്പം നമ്മുടെ കോൺഫ്ലെക്സിൻ്റെ റേറ്റിങ് ത്രീ പോയിൻറ്റ് ഫൈവ് ആണ് എനിക്ക് കുറച്ച് അധികം പ്രോസസ്ഡ് ആകുന്നതനുസരിച്ച് റേറ്റിങ് കുറയും അപ്പോൾ ഫൈവ് ആണ് ഏറ്റവും നല്ല റേറ്റിങ് പിന്നെ ഞാൻ ഈ മേടിക്കുന്നത് നെസ്ലാൻ്റെ ഈ നെസ്ക്വിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള അതിന് ഉണ്ട് പക്ഷേ ഇതിലൊക്കെ ആഡഡ് ഷുഗർ ഉണ്ട് ഈ നെസ്ക്വിക്കിലായാലും മൈലോയിലായാലും ഒക്കെ ആഡഡ് ഷുഗർ ഉണ്ട് അതായത് ഇതിൽ നോക്കുവാണെങ്കിൽ തേർട്ടി ഗ്രാമിൽ സെവൻ ഗ്രാം ഷുഗർ ആണ് തേർട്ടി ഗ്രാം സെർവിങ്ങിൽ അപ്പം അത്യാവശ്യം നല്ല ഷുഗറാണെന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ പിള്ളേർക്ക് ഇറ്റ്സ് ഓക്കെ അല്ലേ പിന്നെ മൈലോ ആണെങ്കിൽ അതുപോലെ തന്നെ അതിന് നാല് റേറ്റിംഗ് ഉണ്ട് അതിലും ഇതേ ഷുഗറാണ് രണ്ടും നെസ്ലൈൻ്റെ ആണല്ലോ പിന്നെ ഇതാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട എന്താ പറയുക ഒരു എന്താ പറയുക ഒരു റിഗ്രറ്റും ഇല്ലാതെ കഴിക്കുന്ന ഒരു സീരിയൽ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഇത് സുൽത്താന ബ്രാൻ ആണ് അപ്പോൾ ഈ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ തവിട് അപ്പോൾ ഇത് ശരിക്കും ഒരു തവിടാണ് പക്ഷേ ഇതിന് നിറച്ച സുൽത്താനില്ലേ മുന്തിരി കറുത്ത മുന്തിരി അപ്പോൾ അതുണ്ട് ഇത് ശരിക്കും നല്ലതാണ് നമുക്ക് ശരിക്കും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് അതുപോലെ ഈ വീറ്റ് ബിക്സ് ഇതിനും ഫോർ പോയിൻ്റ് ഫൈവ് റേറ്റിംഗ് ഉണ്ട് ഇതും നല്ലതാണ് നല്ല അത്യാവശ്യം ടേസ്റ്റി ഉണ്ട് കുറച്ചൊരു റോ ഫീലിംഗ് ആണ് അപ്പം ഈ വീറ്റ് ബിക്സ് ആണെങ്കിൽ പിള്ളേർക്ക് അങ്ങനെ വലിയ ഇഷ്ടമൊന്നും അല്ല എന്നാലും ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഈ എന്താ പറയുക ഈ ബെറി കൊണ്ടൊരു സ്മൂത്തി പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ കുറച്ച് വീറ്റ് ബിക്സ് ഇട്ടിട്ട് അങ്ങനെ കൊടുക്കും അപ്പം ഇത് കണ്ടു ഇതിപ്പോൾ ജസ്റ്റ് ഫ്രോസൺ ബെറിയാണ് ഇതിൻ്റെ റേറ്റിംഗ് ഫൈവ് ആണ് അപ്പോൾ ഫുഡ് എത്ര റോ ആൻഡ് പ്യുവർ ആണോ അതനുസരിച്ചിട്ട് റേറ്റിംഗ് കൂടും അപ്പം നമ്മുടെ പാല് വന്നിട്ട് ഇത് ഫുൾ ക്രീം മിൽക്കാണ് ഇതിപ്പം പാസ്ചറൈസ്ഡ് അങ്ങനത്തെ മിൽക്കാണല്ലോ അപ്പം ഇതിൻ്റെ റേറ്റിംഗ് ഫോർ ആണ് അപ്പം ഞാനിങ്ങനെ കാണിച്ചപ്പോൾ ഒന്ന് പരിചയപ്പെടുത്തിയതാണ് അങ്ങനെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ റേറ്റിംഗ് ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു ഒരു നല്ല കാര്യമായിരിക്കും കുറച്ച് തട്ടിപ്പൊക്കെ ഉണ്ടെങ്കിലും ഒരുവിധം കറക്റ്റ് ഡീറ്റെയിൽസ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ ജസ്റ്റ് അങ്ങനെ ഒരു സ്മൂത്തി ഇവർക്ക് എടുത്തു അപ്പോൾ മെയിനായിട്ട് ഈ സ്മൂത്തി വലിയ കുഴപ്പമില്ല ഇവർക്ക് ഇഷ്ടമാണ് തണുപ്പാണ് ഇവർക്കത് കുഴപ്പമില്ല എനിക്ക് തോന്നുന്നു അതുപോലെ ഇവരിപ്പോൾ സ്കൂളിൽ കൊണ്ടുപോകുന്നതാണെങ്കിലും വിൻ്റർ ആണെങ്കിലും തണുത്ത വെള്ളം തന്നെയാണ് ഇവർ കൊണ്ടുപോകുന്നത് ഇവർക്കത് ഓക്കെയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഓരോ ക്ഷീരങ്ങളനുസരിച്ച് നമ്മുടെ ബോഡിയും അങ്ങ് അഡ്ജസ്റ്റ് ആകുമെന്ന് തോന്നും അപ്പം ഞാനിങ്ങനെ സ്മൂത്തിയും പിന്നെ അതിൽ ജസ്റ്റ് കുറച്ച് കോൺഫ്ലെക്സും വീറ്റ് ബിക്സും ഒക്കെ ഇട്ടിട്ടുള്ളൂ അധികവും ഈ സ്മൂത്തിയാണ് അപ്പം അങ്ങനെ അപ്പോൾ അവരതൊക്കെ കഴിക്കുന്നു അപ്പോൾ ഞാനിവർക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് കുറച്ച് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാനിത് നമ്മുടെ കഴിഞ്ഞ ബർത്ത്ഡേ വ്ലോഗിൽ കാണിച്ചിട്ടില്ലേ അതേ സാൻഡ്വിച്ച് ആണ് അപ്പം ഞാൻ മുട്ട അന്ന് ചിക്കനായിരുന്നു അപ്പം ഇന്ന് മുട്ടയാണ് ജസ്റ്റ് ഒന്ന് മുട്ട ചിക്കിപ്പൊരിച്ചെടുത്തിട്ട് പിന്നെ ഞാൻ എടുക്കുന്നത് ക്യാരറ്റും ക്യാപ്സിക്കും ആണ് കേട്ടോ വെജിറ്റബിൾസ് പിന്നെ നമുക്ക് വേണ്ട മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മയണേസ് ആണ് കുറച്ച് ഹെവിയാണ് അപ്പോൾ പിള്ളേർക്കാവുമ്പം കുഴപ്പമില്ല അല്ലേ മയണേസ് എന്ന് പറയുമ്പോൾ ശരിക്കും അത്യാവശ്യം എണ്ണയും മുട്ടും കൈൻഡ് ഓഫ് ഈക്വൽ എമൗണ്ടിൽ വരുന്ന സംഭവമാണ് നമുക്ക് നല്ല ഹെവിയാണ് ഞാനങ്ങനെ മയണേസ് അധികം ഉപയോഗിക്കാമല്ലോ പക്ഷെ അതിൻ്റെ ടേസ്റ്റ് ഒരു രക്ഷയില്ല എന്ന് പറയാം അല്ലേ പിന്നെ നമ്മൾ എന്താ പറയുക സാന്ഡ്വിച്ചിനെ ഇങ്ങനെ ആ ബ്രെഡിനെ ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അധികം മയണേസ് ഇട്ടതല്ലേ അത് അങ്ങനെ സ്റ്റിക്കി ആയിട്ട് അങ്ങനെ ഇരിക്കത്തുള്ളൂ അപ്പം ഇതെല്ലാം കൂടി ഇട്ടിട്ട് പിന്നെ കുറച്ച് പെപ്പർ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് എക്സ്ട്രാ ഉപ്പ് വേണം തോന്നുകയാണെങ്കിൽ കുറച്ച് ഉപ്പ് ഇടാം ഇത്രയും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തത് ഇതുപോലെ ഇങ്ങനെ ഒരു ഒരു കുറച്ച് ക്രീമി കൺസിസ്റ്റൻസി ആയിട്ട് കുറച്ചും കൂടെ മയണേസ് ഇട്ടാൽ കുറച്ചും കൂടി ടേസ്റ്റ് ആണ് അങ്ങനെ അപ്പം ഞാൻ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് പിന്നെ അത് ഇതാണ് ഞാൻ എപ്പോഴും വാങ്ങുന്നത് ഈ ഒരു വീറ്റ് ബ്രെഡാണ് കേട്ടോ അതിന് ആണ് അതിൻ്റെ റേറ്റിംഗ് ഇത് ട്രഡീഷണൽ ഹോൾ മീൽ എന്ന് പറഞ്ഞിട്ട് ഇത് വീറ്റ് ബ്രെഡാണെങ്കിൽ ഇത് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആണ് ഇവിടെ ആർക്കും വലിയ കുഴപ്പമില്ല എല്ലാവർക്കും ഇഷ്ടമാണ് എൻ്റെ ഒരു കൈൻഡ് ഓഫ് ഫേവറേറ്റ് എന്ന് പറയാം ഈ ബ്രെഡ് എളുപ്പത്തിൽ ബ്രെഡും ഒരു ഓംലെറ്റും ഉണ്ടെങ്കിൽ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയി അപ്പം ഞാൻ പിന്നെ ഇതിൻ്റെ സൈഡൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട് എനിക്കങ്ങനെ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും എന്നിട്ട് നമ്മുടെ ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ട് ഞാനിങ്ങനെ ഒരു നാല് പീസായിട്ട് ഇങ്ങനെ മുറിക്കും അപ്പോൾ അവർക്ക് കഴിക്കാൻ എളുപ്പമല്ലേ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ മാനണേസ് ഉള്ളതുകൊണ്ട് ഇതിങ്ങനെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും അപ്പം നമ്മൾ ലെഞ്ചിൻ്റെ ബാഗിലിട്ട് കൊടുത്താലും സെപ്പറേറ്റ് ഒന്നും ആയി പോകത്തില്ല അപ്പോൾ ഇതാണ് ഇവരുടെ ലഞ്ച് രാവിലെ എന്നും അനീഷാണ് കേട്ടോ പിള്ളേർ ഡ്രോപ്പ് ചെയ്യുന്നത് അപ്പോൾ അതൊരു ട്വൻറ്റി മിനിറ്റ്സ് എടുക്കും ഡ്രോപ്പ് ചെയ്തിട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു സമയത്താണ് എന്താ പറയുക ബാക്കിയുള്ള ഒരു ക്യു ക്ലീനിങ് കിച്ചൺ അല്ലാതെ നമ്മുടെ ബെഡ്റൂമും പിന്നെ വാഷ് ബേസിനും ഒക്കെ ഒന്ന് ഒന്ന് ക്ലീൻ ചെയ്തിടുക അങ്ങനെ ഭയങ്കര ഡീപ്പ് ക്ലീനിങ് ഒന്നുമല്ല ജസ്റ്റ് വാഷ് ബേസിന് ഞാൻ മിക്കവാറും ഹാൻഡ് വാഷ് വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് കഴുകി ഞാൻ അവിടെ ബാത്റൂമിൽ യൂസ് ചെയ്യാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ സ്ഥിരമായിട്ടൊരു ബ്രഷും ക്ലോത്തും വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് അവിടെയൊക്കെ ഒന്ന് വൈപ്പ് ചെയ്തിടുന്നു പിന്നെ അതവിടെ അങ്ങനെ വൃത്തിയായി കിടന്നോളും പിന്നെ അതുപോലെ പിള്ളേരുടെ റൂം ആണെങ്കിലും അവർ പോയി കഴിയുമ്പോൾ ജസ്റ്റ് ആ എന്താ പറയുക പുതപ്പൊക്കെ ഒന്ന് മടക്കിയിട്ട് അങ്ങനെ വലിയ ക്ലീനിങ് ഒന്നുമില്ല അങ്ങനെ ഭയങ്കര എക്സ്ട്രാ ക്ലീനായിട്ടും ഭയങ്കര അടിപൊളിയായിട്ടും ഒന്നും എപ്പോഴും ഇരിക്കാറില്ല വലിയ കുഴപ്പമില്ല അങ്ങനെ ഇതിപ്പോൾ ഇവാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കാണേ ഇവർ നന്നായിട്ട് അത്യാവശ്യം വായിക്കും പക്ഷേ അധികം ഇങ്ങനെ സ്റ്റോറി ബുക്സാണ് പിന്നെ കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ബുക്സും അങ്ങനെയൊക്കെ വായിക്കാറുണ്ട് അങ്ങനെ അപ്പം ഞാൻ പിന്നെ എന്താ പറയുക പുതപ്പൊക്കെ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ സെപ്പറേറ്റ് കിടക്കും പക്ഷെ രാത്രി മിക്കവാറും ദിവസം അവർ എണീറ്റ് വരും അങ്ങനെയാണ് ഇത് ഞാൻ കെ എം ആർട്ടിന്ന് മേടിച്ചൊരു എന്താ പറയുക ഒരു ബോൾ വെക്കുന്ന സ്റ്റാൻഡാണ് കേട്ടോ പക്ഷെ അത് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചാണ് നമുക്കതിൽ ടോയ്സൊക്കെ വെക്കാനായിട്ട് അപ്പോൾ അത് കറക്റ്റ് നമ്മുടെ ആ കബേടിൻ്റെ ഉള്ളിൽ വെക്കാനും സ്ഥലമുണ്ട് അപ്പോൾ അത് നല്ലൊരു യൂസ്ഫുൾ സാധനമാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് ഒരു ഒതുക്കുള്ള ഒരു ഐറ്റമാണ് പിന്നെ ഇത് രണ്ടും ആ ബ്ലൂ കളറിൽ അത് അവർ സ്കൂളിൽ നിന്ന് ചെയ്ത ഒരു എന്താ പറയുക ഒരു പെയിൻറിങ് അതിൻ്റെ ആ കളർ കോമ്പിനേഷൻ കൊണ്ടാണെന്ന് തോന്നുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം ഞാനതൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് വലുതായിട്ട് അങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചതാണ് പിന്നെ ഞാൻ നടക്കുള്ളത് പോർ പെയിൻറിങ് ട്രൈ ചെയ്തതാണ് അപ്പോൾ ഞാനും പിള്ളേരും കൂടെ ചുമ്മാ ഒരു അങ്ങനെ ചെയ്തതാണ് കേട്ടോ ഞങ്ങൾ ഭയങ്കര കൂടി ചെയ്തതാണ് പക്ഷെ ഇങ്ങനെയൊക്കെയാണ് വന്നത് എന്താണെങ്കിലും ഒരു മോഡേണായിട്ടായിട്ട് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ഇതാണ് സേറേൻ്റെ റൂം അവൾക്കിങ്ങനത്തെ ഈ കോസി ഇങ്ങനത്തെ നമ്മുടെ നാട്ടിലൊക്കെയുള്ള കമ്പിളിപ്പതുപ്പില്ല അതാണ് അവർക്ക് ഭയങ്കര ഇഷ്ടം ഇത് ഞാൻ നമ്മുടെ അടുത്തുള്ള ഷോപ്പിംഗ് സെൻറ്ററിൽ അവിടെ ഒരു ടെമ്പററി ഷോപ്പ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് മേടിച്ചതാണ് പിന്നെ ഹാരിസ് കാഫിലും ഒക്കെ കാണാറുണ്ട് പക്ഷേ ഇത്രയും കട്ടിയും ഇങ്ങനെ പല ഡിസൈനിലും കളറിലും ഉള്ളത് അങ്ങനെ അധികം കണ്ടിട്ടില്ല ഇതാണ് കേട്ടോ സേറേൻ്റെ ടേബിൾ അപ്പോൾ അവൾക്കിങ്ങനെ എന്ത് സാധനം കിട്ടിയാലും അവൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം ഒരു ഒരു ഭയങ്കര ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക കുറേ സംഭവങ്ങൾ അവൾ ഒന്നും കളയില്ല അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരു മെസ്സി മെസ്സി അവളുടെ ഒരു ടേബിൾ എന്ന് പറയുന്നത് പിന്നെ അവളുടെ കുറച്ച് ഫേവറേറ്റ് ഡോൾസും പിന്നെ ഇതാണിപ്പം അവൾ വായിക്കുന്ന ബുക്ക് കേട്ടോ ഇനിയിപ്പോൾ കുറച്ചും കൂടി ഒരു സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ബുക്ക്സൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു എന്താണെങ്കിലും രണ്ടുപേരും കുറേ കുറേ വായിക്കൂട്ടോ നമുക്കിവിടെ തൊട്ടടുത്ത് തന്നെ നല്ലൊരു ലൈബ്രറി ഉണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ബുക്സ് എടുക്കണം എനിക്ക് തോന്നുന്നു ഒരാൾക്ക് ട്വൻറ്റി ബുക്ക്സ് അങ്ങനെ എടുക്കാം അത്യാവശ്യം നല്ല ചോയ്സും ഉണ്ട് പിന്നെ ഞാൻ അവളുടെ ടേബിളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഒതുക്കി വെച്ചു അങ്ങനെ ഭയങ്കര ക്ലീനിങ് ഒന്നുമില്ല പിന്നെ രാവിലെ മിക്കവാറും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തുണി അലക്കാനിടുന്നതാണ് എനിക്കിതിങ്ങനെ റെഗുലറായി ചെയ്യുന്നതാണ് ഇഷ്ടം കാരണം ഈ കഴുകലും കഴുകൽ കുഴപ്പമില്ല വാഷിംഗ് മെഷീൻ കഴുകിക്കോളും പിന്നെ ഇത് മടക്കി വെക്കലാണ് ഒരു പരിപാടി അപ്പോൾ കുറേ തുണിയുണ്ടാവുമ്പോൾ സത്യം പറഞ്ഞാൽ അതൊരു സമയം സമയംകൂല്യ പരിപാടിയുമാണ് അപ്പോൾ എനിക്കിങ്ങനെ നമ്മൾ ഒരു ലോടങ്ങ് കഴുകുന്നു അത് ഉണക്കി മടക്കി വെക്കുന്നു എനിക്ക് അങ്ങനെ ചെയ്യാനാണ് എനിക്കിഷ്ടം അതുകൊണ്ട് ഞാൻ പൊതുവേ റെഗുലറായിട്ട് ഇപ്പോൾ ചിലപ്പോൾ രണ്ട് ദിവസമൊക്കെ അടുപ്പിച്ച് കഴുകാനുണ്ടാവും അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് അങ്ങനെ അപ്പോൾ എന്താണെങ്കിലും അതങ്ങ് രാവിലെ തന്നെ ഇടും അപ്പോൾ പിന്നെ എനിക്ക് എപ്പോഴെങ്കിലും പിന്നെ അതൊന്ന് ഡ്രയറിൽ ഇട്ടിട്ട് ഉണക്കിയാൽ മതിയല്ലോ ഞാനൊരുവിധം എല്ലാ ക്ലോത്ത്സും വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് തന്നെയാണ് കഴുകുന്നത് പിന്നെ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇപ്പം നമ്മുടെ എന്തെങ്കിലും ഒരു ടോപ്പോ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം ഇന്ത്യൻ വെയർ ലൈക്ക് എന്തെങ്കിലും സൽവാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴുകുകയാണെങ്കിൽ മാത്രമാണ് ഞാൻ കൈകൊണ്ട് കഴുകാറുള്ളത് പിന്നെ ഇപ്പോൾ ഒക്കെ ആണെങ്കിൽ ചിലപ്പം ഇവർ സ്കൂളിലൊക്കെ എപ്പോഴും ഇവിടെയെന്ന് ചിലപ്പോൾ വല്ലാതെ മുഷിയാറുണ്ട് അപ്പോൾ അതാണെങ്കിൽ മാത്രം ഒന്ന് കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് കൈകൊണ്ട് ഒന്ന് തിരുമ്മിയിട്ട് പിന്നെ അത് ബാക്കിയുള്ള തുണികളുടെ കൂടി അങ്ങ് കഴുകും പിന്നെ ഞാൻ ഇടയ്ക്ക് ഞാനിങ്ങനെ ഒരു ഫാബ്രിക് സോഫ്റ്റ്നർ എന്തെങ്കിലും യൂസ് ചെയ്യട്ടോ ഇന്നതേ അങ്ങനെയൊന്നുമില്ല ഇത് ഫ്ലഫി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ആണ് കുഴപ്പമില്ല അതിന് നല്ലൊരു സ്മെല്ലും ഒക്കെ ഉണ്ട് അപ്പം അങ്ങനെ ഇടയ്ക്ക് അതിട്ടിട്ടൊന്നങ്ങ് കഴുകും ആ അപ്പം രാവിലെ തന്നെ ഓർത്ത് അതങ്ങ് ചെയ്യുകയാണെങ്കിൽ ആ പരിപാടി കഴിയും പിന്നെ ഞാൻ ഇടയ്ക്ക് എപ്പോഴെങ്കിലും വർക്കിൻ്റെ ഇടയ്ക്ക് അതൊന്ന് ജസ്റ്റ് ഡ്രൈ ചെയ്യാനിടും പിന്നെ വൈകുന്നേരം മിക്കവാറും അതങ്ങ് മടക്കി വെക്കും അങ്ങനെയാണ് ഒരു റെഗുലർ സൈക്കിൾ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഒരു മിക്സ് അങ്ങനത്തെ ഒരു മോഡുണ്ട് അതിൽ തന്നെ ഇട്ടിട്ടാണ് എപ്പോഴും കഴുകാറുള്ളത് ഇത് പിന്നെ ഞാൻ കുറച്ച് ചെടികൾ ഇങ്ങനെ എന്താണ് പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ ഇപ്പം കുറച്ചൊരു ജീവൻ വെച്ച് ഇവരൊക്കെ വളരെ പതുക്കെയാണ് വളരുന്നതെന്ന് തോന്നുന്നു പിന്നെ എനിക്കങ്ങനെ ഞാനത്ര എക്സ്പേർട്ടൊന്നും അല്ല ഇങ്ങനെ എന്താ പറയുക സത്യം പറഞ്ഞിങ്ങനെ ചെടികളൊക്കെ വളർത്തുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ഇതിനു മുന്നേ ഈ വീട്ടിൽ വരുന്നതുവരെ നമ്മൾ റെൻറ്റിനായിരുന്നു അപ്പോൾ അങ്ങനെ ചെടികളൊന്നും കാര്യമായിട്ടില്ലായിരുന്നു ആ ഇപ്പോൾ ഇങ്ങനെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് ഇപ്പം ഞാനാണെങ്കിലും ഇങ്ങനെ പഠിച്ച് വരുന്ന ഒരു സ്റ്റേജ് ആണ് ഇങ്ങനെ ചെടികളെ നോക്കണം എന്നൊക്കെ ഉള്ളത് പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമാണ് പ്രത്യേകിച്ച് വീടിൻ്റെ അകത്തൊക്കെ കുറച്ച് ചെടികളുള്ളത് എല്ലാം കൊണ്ടും നല്ലതാണല്ലോ പച്ചപ്പ് കാണുന്നതിൻ്റെ സുഖവും ഒരു എയർ പ്യൂരിഫയർ ഒക്കെ ആണല്ലോ ചെടികൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ വർക്കിംഗ് ഡേ ആണ് പതിവ് പോലെ അപ്പോൾ ഇപ്പോൾ ഒരു സമയം നയൻ തേർട്ടി ആയി അപ്പോൾ ഈ ഒരു സമയത്താണ് ഒരു നയൻ ട്വൻറ്റി നയൻ ഫിഫ്റ്റീൻ നയൻ ട്വൻറ്റി ആ ഒരു സമയത്താണ് ഞാൻ ലോഗിൻ ചെയ്യുന്നത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഐ ടിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ കുറേ കാലമായിട്ട് പാൻഡമിക് തുടങ്ങിയപ്പോൾ തൊട്ട് വർക്ക് ഫ്രം ഹോം തന്നെയാണ് അപ്പം ഞാനൊരു നയൻ തേർട്ടി ടു ഫൈവ് തേർട്ടിയാണ് എൻ്റെ ഒരു റെഗുലർ സ്കെഡ്യൂൾ എന്ന് പറയുന്നത് ചിലപ്പം കുറച്ച് സ്ട്രെച്ച് ആവാം അങ്ങനെ പിന്നെ ഞാൻ ഞാനിതിനു മുന്നിലത്തെ ഒരു വീഡിയോയിൽ ഇവിടെ എങ്ങനെയാണ് ഐ റ്റെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ കമൻസ് കണ്ടിരുന്നു ഇവിടെ ഇപ്പോൾ ഐ ടി ഭയങ്കര നല്ലതാണ് ഈ പാൻഡമിക്ക് കാരണം കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് അങ്ങനെ പി ആർ ഹോൾഡേഴ്സൊന്നും കാര്യമായിട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ടായിരിക്കണം ആവശ്യത്തിന് ആളെ കിട്ടാനില്ല അതാണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ ഈ ഫോർമൽ ഡ്രസ്സൊക്കെ എന്താണ് ഇങ്ങനെ പെട്ടിയിലിരുന്ന് പൂത്ത് തോന്നുന്നത് ഇപ്പോൾ എടുത്തിടുന്നതാണ് പിന്നെ അത് മാത്രമല്ല നമുക്ക് ആക്ച്വലി ഇങ്ങനെ വീഡിയോ കോൾസ് ഒക്കെ കുറച്ചും കൂടെ കൂടുതലാണ് അതായത് നമ്മളിപ്പോൾ ഈ പാൻഡമിക് ഒക്കെ തുടങ്ങിയ സമയത്ത് നമ്മളൊരു ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ തിരിച്ചു പോകും തിരിച്ചു പോകും എന്നുള്ള ഒരു പ്രതീക്ഷയാണല്ലോ എല്ലാവർക്കും പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഐ ടിയിലൊക്കെ എല്ലായിടത്തും എങ്ങനെയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല എന്നാലും ഒരു ഹൈബ്രിഡ് മോഡലാണ് പൊതുവെ എന്നെനിക്ക് തോന്നുന്നു മേ ബി മാക്സിമം വീക്കിലി ഒന്നോ രണ്ടോ ദിവസങ്ങളൊക്കെയാണ് എല്ലാവരും പ്ലാൻ ചെയ്യുന്നത് തോന്നുന്നു ഞങ്ങൾക്കൊന്നും ഇതുവരെ അങ്ങനെ ഒന്നും കറക്റ്റായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യം ഇങ്ങനെ എന്താ പറയുക ഈ ഡ്രെസ്സൊക്കെ മാറ്റി അങ്ങനെ ഇരിക്കാൻ എനിക്കൊരു ഒരു മടിയുള്ള കൂട്ടത്തിലാണ് അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ആലോചിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ നമ്മളിങ്ങനെ കുറച്ച് ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പം നമുക്കാണെങ്കിൽ ഈ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ വീടും ഓഫീസും തമ്മിലുള്ള ആ ബൗണ്ടറി ഒന്ന് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് നമുക്കിങ്ങനെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഒന്ന് ഫ്രഷ് ആയി കുറച്ച് മേക്കപ്പ് ഒക്കെ വരുമ്പോൾ അത് ഹെൽപ്പ് ചെയ്യാറുണ്ട് അത് സത്യം തന്നെയാണ് നമ്മുടെ കോൺഫിഡൻസ് ഒക്കെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് അതെന്തായാലും ഹെല്പ് ചെയ്യും പിന്നെ ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത് എന്താണ് നമ്മളൊരു ഒരു മസിൽ പോലെയാണെന്നാണ് പറയാറ് ഇപ്പോൾ എന്താ പറയുക നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മസിൽസ് കൂടുതൽ സ്ട്രോങ് ആവില്ലേ അതുപോലെ നമ്മൾ എന്തിലാണോ ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഉള്ളത് നമ്മൾ എത്ര കണ്ട അതിൽ കൂടുതൽ വർക്ക് ചെയ്യുന്നു അത് ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു അതനുസരിച്ച് നമ്മുടെ കോൺഫിഡൻസും എന്താണെങ്കിലും ഇമ്പ്രൂവ് ആവും അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് നമുക്ക് ഇന്നൊരു കാര്യം ചെയ്യാം നമുക്കൊരു ഒരു കോൺഫിഡൻസ് ഇല്ലാത്തതെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം ചിലപ്പോൾ നമ്മുടെ ഒരു പഴയ ബാഡ് എക്സ്പീരിയൻസ് ആയിരിക്കാം അല്ലെങ്കിൽ നമുക്ക് പുതിയ കാര്യം ട്രൈ ചെയ്യാനുള്ള മടിയായിരിക്കാം പിന്നെ അതുപോലെ നമ്മളെപ്പോഴും മാറി നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ടാവും ഇപ്പം നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാം ഇപ്പം ഞാനൊരു ഐ ടി ഇതിൽ പറയുകയാണെങ്കിൽ നമ്മൾ കോഡിങ്ങിലൊക്കെ പുലികളായിരിക്കും പക്ഷേ ഇപ്പം ഈ ഒരു കാര്യം ഇതൊരു ഒരു പ്രസൻറ്റേഷൻ പോലെ ആരുടെയെങ്കിലും മുമ്പിൽ പ്രെസൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് മടിയായിരിക്കും അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ടെൻഷനായിരിക്കും ചിലപ്പോൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് വൻ പരാജയമായ പരാജയമായൊരു കാര്യമായിരിക്കും അങ്ങനെ ഒരു കാര്യത്തിൽ വീണ്ടും ഒരു സ്റ്റെപ്പ് മുൻപോട്ട് വെക്കാൻ നമുക്ക് ഭയങ്കര മടിയായിരിക്കും അപ്പം നമ്മളെപ്പോഴും എന്താ പറയുക നമ്മുടെ ഒരു കംഫർട്ട് സോണില്ലേ അതിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കുക പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ ശ്രമിക്കുക ഇതിനു മുന്നേ ചെയ്തിട്ട് സക്സസ് ആവാത്ത കാര്യം ഒന്നോണ്ട് ട്രൈ ചെയ്ത് നോക്ക് ചിലപ്പോൾ ഇപ്രാവശ്യം അത് അടിപൊളിയായാലോ ജീവിതത്തിലൊരു എന്താ പറയുക ഏറ്റവും വലിയൊരു റിഗ്രറ്റ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഒരു കാര്യം പക്ഷേ അതന്ന് അങ്ങനെ ചെയ്യാൻ എനിക്ക് തോന്നിയില്ലല്ലോ ഞാനന്ന് ട്രൈ പോലും ചെയ്തില്ലല്ലോ ഒരു പ്രാവശ്യം പോലും ഞാനതിനു വേണ്ടി ശ്രമിച്ചില്ലല്ലോ എന്ന് നമുക്ക് ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ഒരിക്കലും റിഗ്രറ്റ് ചെയ്യാൻ ഇട വരരുത് നമ്മളെപ്പോഴും വിചാരിക്കും എന്താ പറയുക ഇങ്ങനെ കുറേ മോട്ടിവേഷൻ ടോക്സ് ഒക്കെ കേട്ടിട്ടും അല്ലെങ്കിൽ നല്ലത് നമ്മൾ ഫോളോ ചെയ്യുന്ന കുറേ ഇൻഫ്ലുവൻസേഴ്സ് അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവർക്കൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് പക്ഷേ സത്യം അതല്ല നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ ആളേ ഉള്ളൂ അത് നമ്മൾ തന്നെയാണ് നമ്മളെ കൂടുതൽ സ്ട്രോങ് ആക്കാനും നമ്മളെ കൂടുതൽ കോൺഫിഡൻ്റ് ആക്കാനും നമ്മളെ ഒരു ബെറ്റർ നമ്മളാക്കാനും നമുക്ക് മാത്രമേ പറ്റുകയുള്ളൂ അത് നമ്മൾ റിയലൈസ് ചെയ്യുക ആൻഡ് നമുക്ക് വേണ്ടി നമ്മൾ തന്നെ വർക്ക് ചെയ്യുക വേറെ ആരും നമുക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല നമ്മളെക്കുറിച്ച് ആയിട്ടുള്ളത് നമ്മൾ മാത്രമാണ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മളിടയ്ക്കൊക്കെ ഇങ്ങനെ സെൽഫ് റിഫ്ലക്ഷൻ എന്ന് പറയും നമ്മൾ തന്നെ ഒന്ന് അസസ് ചെയ്യുക അത് നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പം ഞാൻ എന്താ പറയുക ഡ്രെസ്സിങ്ങിനെക്കുറിച്ചും കോൺഫിഡൻസിനെ കുറിച്ചും ഒക്കെ പറഞ്ഞ് പറഞ്ഞ് ഇവിടം വരെ എത്തി പിന്നെന്താണ് നമ്മൾ ഈ വീട്ടിൽ നിന്നൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്നിങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി നടക്കുക ഞാൻ മിക്കവാറും ദിവസം ഒരു ഒരു പത്ത് മിനിറ്റ് ഒരു ക്യുക്ക് വോക്കിന് പോകും നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തിനും ചുമ്മാ ഒന്ന് നടന്നിട്ട് വരും ഇനി അതിന് പറ്റിയില്ലെങ്കിൽ ഇങ്ങനെയൊന്ന് പുറത്തൊക്കെ ഇറങ്ങും എന്താ പറയുക നല്ലൊരു റിഫ്രഷിംഗ് ആണത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നമുക്ക് വീണ്ടും ഒരു നല്ല വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ